നമ്മൾ ഇന്ന് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബഡ്ജറ്റ് സെറ്റിലെ പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചും പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിൻ്റെയും ഫലമായി നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതെങ്ങനെയാണ് നമുക്കിന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്, ബെല്ലൈക്കൺ ഓൺ ആകേണ്ടതാണ്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ബഡ്ജറ്റ് സെറ്റിലെ മാറ്റത്തെക്കുറിച്ച്. ബഡ്ജറ്റ് സെറ്റിൽ രണ്ട് രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകും. ഇൻകം ചിലപ്പോൾ വർദ്ധിക്കാം, ഇൻകം ചിലപ്പോൾ കുറയും, അല്ലെ? ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകം, ഈ രണ്ട് സിറ്റുവേഷനിലും ബഡ്ജറ്റ് സെറ്റ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് ടുവിൻ്റെയും ഗുഡ് വണ്ണിൻ്റെയും പ്രൈസസിൽ മാറ്റം ഉണ്ടാകുമ്പോഴും ഡയഗ്രത്തിൽ ചേഞ്ച് ഉണ്ടാകും. അതായത് ബഡ്ജറ്റ് സെറ്റിലെ ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ബഡ്ജറ്റ് സെറ്റിൽ ഇൻകത്തിലും പ്രൈസിലും ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ഇന്ന് പഠിക്കാം. നമുക്ക് ഡയഗ്രം നോക്കാം. ഈ ഡയഗ്രത്തിലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ M/P2, M/P1 എന്നുള്ളത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M/P2 ആയിട്ടും നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ M/P2, M/P1 എന്നുള്ള ആ ഭാഗത്ത് ആ ബഡ്ജറ്റ് ലൈൻ ഒറിജിനൽ ബഡ്ജറ്റ് ലൈനാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഇൻകം വർദ്ധിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ള ഇൻകം വർദ്ധിക്കുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കുന്നു? ഔട്ട്വാർഡ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ, രണ്ട് വസ്തുക്കളുടെയും പ്രൈസിലെയും മാറ്റമില്ല, അല്ലേ? അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാം M/P2, M/P1 എന്നാണ് രണ്ടാമതുണ്ടായിട്ടുള്ള ഡയഗ്രത്തിൽ കാണുന്നത്, അല്ലേ? അപ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബഡ്ജറ്റ് ലൈന് റൈറ്റ്വാർഡ് അല്ലെങ്കിൽ ഔട്ട്വാർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡയഗ്രം നോക്കാം. ആ രണ്ടാമത്തെ ഡയഗ്രത്തിൽ കാണുന്നത് ഇൻകത്തിൽ കുറവുണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒറിജിനൽ ആണെങ്കിൽ M/P1, M/P2 എന്നായിരിക്കും ബഡ്ജറ്റ് ലൈൻ്റെ സ്റ്റാർട്ടിങ്ങുകളിൽ വരുന്നത്. ഇനി ഇൻകം കുറയുകയാണ് എന്ന് വിചാരിക്കുക. ഇൻകം കുറയുമ്പോൾ എന്തുണ്ടാകും? ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നത്, ഇൻവേർഡ് ഷിഫ്റ്റ് ഉണ്ടാകും. അതായത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടാകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓഫ് ടു ഗുഡ്സ്. അതായത് ഗുഡ് വണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ് ടുവിൻ്റെയോ പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് സെറ്റിൽ മാറ്റമുണ്ടാകാം, അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഗുഡ് വണ്ണിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതൊരു ഡയഗ്രാം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആദ്യത്തെ ഡയഗ്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് വർദ്ധിച്ചു. ഗുഡ് ടുവിൻ്റെ പ്രൈസിൽ മാറ്റമില്ല, ഇൻകത്തിൽ മാറ്റമില്ല. ഏതിൽ മാത്രമാണ് മാറ്റം? ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് വർദ്ധിച്ചു. നമുക്കറിയാം പ്രൈസ് വർദ്ധിച്ചാൽ നമ്മൾക്ക് ആദ്യത്തേക്കാൾ കൂടുതൽ കുറവ് അളവ് മാത്രമാണ് സാധനം വാങ്ങിക്കാൻ കഴിയുക. കാരണം എന്താണ്? നമ്മുടെ ഇൻകത്തിൽ മാറ്റമില്ല, ഗുഡ് ടുവിൻ്റെ പ്രൈസിൽ മാറ്റമില്ല. ആകെ മാറ്റമുള്ളത് ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് വർദ്ധിച്ചു. അപ്പം നമുക്ക് ഗുഡ് വണ്ണ് ആദ്യത്തെ വാങ്ങിച്ച അളവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം 5 കിലോയാണ് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് 4 കിലോയും വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡയഗ്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ കിടന്നിരുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ബാക്കിലേക്ക് പോകും, അല്ലേ? കുറഞ്ഞ അളവേ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയും, അല്ലേ? അപ്പോൾ ബഡ്ജറ്റ് ലൈൻ കുറച്ചുകൂടി സ്റ്റീപ്പറായിട്ട് മാറും എന്നുള്ളത് നമുക്ക് ഡയഗ്രത്തിലൂടെ കാണാം. അപ്പോൾ M/P2 ചേഞ്ച് ഇല്ല. നമുക്ക് M/P1 എന്നുള്ള ഭാഗത്ത് M/P-1 എന്ന് കാണാം. ആ P-1 എന്നുള്ള ഭാഗമാണ് ഇൻക്രീസ് ഇൻ പ്രൈസിൻ്റെ ഫലമായിട്ട്, അതായത് ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഡയഗ്രാം, അതായത് ബഡ്ജറ്റ് ലൈൻ ബാക്കിലേക്ക് ഷിഫ്റ്റായി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലേ? അതായത് കുറച്ചളവ് മാത്രമേ ഗുഡ് വണ്ണ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നുള്ളൂ, അല്ലേ? ആദ്യത്തെ M/P1 നിന്ന് M/P-1 എന്നായി ബാക്കിലേക്ക് മാറി ഡയഗ്രാം കുറച്ചും കൂടെ സ്റ്റീപ്പറായിട്ട് മാറി എന്ന് കാണാനായിട്ട് കഴിയും.
പക്ഷേ ഗുഡ് ടുവിന്റെ പ്രൈസിലോ ഇനിക്കത്തിലോ യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നാം എന്താണ് സംഭവിക്കുക? നമുക്ക് ആദ്യത്തെക്കാളും കൂടുതൽ അളവ് ഗുഡ് വണ് വാങ്ങിക്കാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ബഡ്ജറ്റ് ലൈനെ റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുക. എവിടെ? ഗുഡ് വണ്ണിൻ്റെ എക്സിസിൽ മാത്രം, അതായത് എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. കുറച്ചും കൂടെ ഡയഗ്രാം, അതായത് ബഡ്ജറ്റ് ലൈൻ ഫ്ലാറ്ററായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട്, ഡയഗ്രത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് M/P1 എന്നും M/P2 എന്നുള്ളത് ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ, M/P-1 എന്നുള്ളതാണ് ആ ബഡ്ജറ്റ് ലൈനിൽ ഇൻകം, സോറി, പ്രൈസിലുണ്ടാകുന്ന കുറവിൻ്റെ ഫലമായി നമുക്ക് കൂടുതൽ അളവ് ഗുഡ് വൺ വാങ്ങിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാകുന്നത് M/P-1 എന്നുള്ള ആ ബഡ്ജറ്റ് ലൈനിലെ ഷിഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തേക്കാൾ കൂടുതൽ അളവ് വാങ്ങിക്കാനായിട്ട് പറ്റുന്നു. എക്സിൻ്റെ എക്സസിൽ മാത്രമാണ് നമുക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്. കുറച്ചും കൂടി ഫ്ലാറ്ററായിട്ട് M/P-1 എന്നായി ആ ഡയഗ്രാം മാറും. അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ കുറച്ച് കൺസംഷൻ ബണ്ടിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ച് ബഡ്ജറ്റ് സെറ്റുകളുണ്ട് അല്ലേ. അതായത് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വസ്തുക്കളിലെ കോമ്പിനേഷനുകളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ബണ്ടിലുകളുടെ കൂട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുക? ഗുഡ് വണ്ണിൻ്റെയും ഗുഡ് ടുവിൻ്റെയും അളവുകൾ ആദ്യം നോക്കും അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ബണ്ടിലുകളിൽ X1 അളവും X2 അളവും, അതായത് ഗുഡ് വണ്ണിൻ്റെയും ഗുഡ് ടുവിൻ്റെയും അളവ് ഏറ്റവും കൂടുതലുള്ള ബണ്ടിലുകളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുക അല്ലേ. അങ്ങനെ തന്നിരിക്കുന്ന ബണ്ടിലുകളിൽ X1 X2, അതായത് ഗുഡ് വണ്ണിൻ്റെയും ഗുഡ് ടുവിൻ്റെയും അളവ് ഏറ്റവും കൂടുതൽ അളവ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ മോണോടോണിക് പ്രിഫറൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് മോണോടോണിക് പ്രിഫറൻസ്? തന്നിരിക്കുന്ന ബണ്ടിലുകളിൽ ഏറ്റവും കൂടുതൽ അളവ് X1 X2 ഉള്ള ബണ്ടിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോടോണിക് പ്രിഫറൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഗുഡ് വൺ കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഗുഡ് ടുവിൻ്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും ഇല്ലേ. അതിനെയാണ് ഗുഡ് വൺ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ഗുഡ് ടു കുറയ്ക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ടോപ്പിക്ക് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം നമ്മൾ ഈ ഗുഡ് വൺ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ഗുഡ് ടു നമ്മൾ കുറയ്ക്കുമെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഗുഡ് വൺ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഗുഡ് ടു കുറയ്ക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഇൻഡിഫറൻസ് കർവ് ആണ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്ക് ചില ബണ്ടിലുകൾ, കൺസംഷൻ ബണ്ടിലുകൾ കാണുമ്പോൾ കൺസ്യൂമർ അതിൻ്റെ മുന്നിൽ ഇൻഡിഫറൻ്റ് ആണ് പറയും. അതായത് ഏത് കോമ്പിനേഷന് എടുത്ത്, അതായത് ആ ഇൻഡിഫറൻസ് കർവിൻ്റെ മുകളിലുള്ള ഏത് ബണ്ടിലെടുത്താലും കൺസ്യൂമറിനെ തുല്യ സംതൃപ്തിയായിരിക്കും ലഭിക്കുന്നത്. മനസ്സിലായോ? ഏതായാലും അയാൾക്ക് കുഴപ്പമില്ല, അങ്ങനെയുള്ള ബണ്ടിലുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. എൻ ഇൻഡിഫറൻസ് കർവ് ജോയിൻസ് ഓൾ പോയിൻറ്സ് റെപ്രസെൻറ്റിംഗ് ബണ്ടിൽസ് വിച്ച് ആർ കൺസിഡേർഡ് ഇൻഡിഫറൻറ്റ് ബൈ ദ കൺസ്യൂമർ. അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ മുകളിലുള്ള എല്ലാ പോയിൻ്റുകളും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിഫറൻ്റ് ആണ്, അതായത് ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ള പോയിൻ്റാണ്. ഇനി നമ്മൾ ഈ ഡയഗ്രത്തിലൊന്ന് നോക്കുക. ഇവിടെയുള്ള ഡയഗ്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും AB എന്നുള്ളത് ഇൻഡിഫറൻസ് കർവിൻ്റെ മുകളിലുള്ള പോയിൻ്റുകളാണ്, സി എന്നുള്ളത് ഇൻഡിഫറൻസ് കർവിൻ്റെ താഴെയാണ് കിടക്കുന്നത് അല്ലേ. സി എന്ന പോയിൻ്റ് പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ആദ്യത്തെ സി എക്സിനോട് ഗുഡ് വണ്ണിൻ്റെ എക്സിസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗുഡ് വണ്ണിൻ്റെ അളവ് കൂടുതലും, എന്നാൽ ചിലപ്പോൾ ഒരു ചില സന്ദർഭങ്ങളിൽ ഗുഡ് ടുവിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവില്ല, ഗുഡ് വണ്ണിൻ്റെ അളവിലായിരിക്കും കൂടുതൽ. മനസ്സിലായോ? അതായത് സിയും ബിയുമായി കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ CB എന്നുള്ള പോയിന്റുമായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഗുഡ് ടുവിൻ്റെ അളവിൽ മാറ്റമില്ലെങ്കിലും ഗുഡ് വണ്ണിൻ്റെ അളവ് കൂടുതലാണ്.
സിയും എയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഗുഡ് ടുവിന്റെ അളവ് കൂടുതലാണ്, ഗുഡ് വണ്ണിന്റെ അളവിലെ മാറ്റമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു അളവിന്റെ അളവ് കൂടുതലാണ് അല്ലെ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു അളവിന്റെ കൂടുതൽ ഗുഡ് വണ്ണോ ഗുഡ് ടുവോ കൂടുതലാണെങ്കിൽ നമ്മൾ അതാണ് പ്രിഫർ ചെയ്യുന്നത്, മനസ്സിലായ? അപ്പൊ എ ബി എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ലാത്ത ബണ്ടിലാണ്, പ്രിഫേർഡ് ബണ്ടിലാണ്. സി എന്നുള്ളത് അവിടെ എന്താണ്? ഇൻഫീരിയർ ബണ്ടിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നോക്കാം. ഇൻഡിഫറൻസ് കർവുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. അതെ, അതായത് ഇൻഡിഫറൻസ് കർവിന്റെ ഒരുപാട് ഡയഗ്രാം നമ്മൾ ഈ ഡയഗ്രത്തിലൂടെ നോക്കിയാൽ കാണാം. ഇൻഡിഫറൻസ് കർവുകളിലെ കൂട്ടം, അതായത് ഒരുപാട് ഇൻഡിഫറൻസ് കർവുകൾ അതിലുണ്ടാകും, അത് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ ദർശിക്കാം. ഇനി യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. യൂട്ടിലിറ്റി ആണ് ഉപയുക്തത. ഇറ്റ്സ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തു നമ്മുടെ ആഗ്രഹത്തെ എത്രമാത്രം അത് സാധിപ്പിക്കുന്നു, അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഇനി നമ്മുടെ യൂട്ടിലിറ്റി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കുറച്ച് കൺസംഷൻ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതിനും പല യൂട്ടിലിറ്റി ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ച് നമ്മൾ റാങ്ക് ചെയ്ത് ടേബിൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? യൂട്ടിലിറ്റി ഫങ്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രിഫറൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്കത് ഈ ടേബിളിലൂടെ കാണാം.